ഗൈസ്, 100 cc-യിലും 110 cc-യിലും 125 cc-യിലും ഒക്കെ ഒരുപാട് മോഡൽസ് കണ്ടിട്ടുണ്ട് ഡേ ടു ഡേ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ ബോറിംഗ് മോഡൽസ് ആയിട്ട് നമുക്കിപ്പോ തോന്നും. അപ്പൊ നമ്മുടെ ഹീറോന്റെ ഏറ്റവും പുതിയ 125 cc-യുടെ എക്സ്ട്രീം വന്നിട്ടുണ്ട്. പക്കാ ഒരു സ്പോർട്സ് ബൈക്ക് മോഡലാണ് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് മൊത്തം. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യങ്സ്റ്റേഴ്സിനായാലും അത്യാവശ്യം ഏജ് ഉള്ള ആൾക്കാർക്കായാലും, അതായത് ഒരു 18 മുതൽ 40 വയസ്സുള്ള ആ ഒരു ഏജ് ഡിഫറൻസിന്റെ ഇടയിലുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹീറോന്റെ ഏറ്റവും പുതിയ 125 cc എക്സ്ട്രീം ട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു 125 cc സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ഒരു കിഡിലൻ മോഡൽ തന്നെ നമുക്ക് വിളിക്കാട്ടാ. നമുക്ക് ആദ്യം തന്നെ വാഹനത്തിന്റെ അടുത്ത് തന്നെ നോക്കാം. മിറേഴ്സിലൊക്കെ വരുമ്പോൾ ഒരു എയറോഡൈനാമിക് ഷേപ്പിൽ തന്നെയാണ് അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ വാഹനത്തിന്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ താഴെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, ഇവിടെ ഒരു ഹീറോന്റെ ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു DR-ലാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ വാഹനത്തിന് നമുക്ക് ഹെഡ്ലൈറ്റ് ഇല്ല എന്ന് തോന്നും, പക്ഷേ ഹെഡ്ലൈറ്റ് ഉണ്ട്. അല്പം താഴ്ത്തി വെച്ചിട്ടാണ് ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റ് വരുന്നത്. അതിലും ഒരു എച്ച് ഷേപ്പുള്ള രീതിക്കാണ് ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റ്. ബ്രൈറ്റും ഡിമ്മും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് കാണുന്നത്. സെൻറ്റർ ഭാഗത്ത് രണ്ടൊരു ഐസ് ക്യൂബൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ 3-ഡോട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. 125 cc-യിലുള്ള ആ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡുവൽ ടോൺ മഡ് ഗാർഡ് ഒക്കെ വരുന്നുണ്ട്. 17-ഇഞ്ചിന്റെ അടിപൊളി അലോയ് വീൽസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 90x90 ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലാണെങ്കിൽ 120x80 ആണ് ബാക്കിലെ ടയറിന്റെ ആ ഒരു സൈസിന്റെ ബൾക്കിനെസ് വരുന്നത്. വേറൊരു കാര്യം ഹൈലൈറ്റ് ഉണ്ട്, ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ്, 37mm. ഇതും ആദ്യമായിട്ടാണ് ഈ സെഗ്മെന്റിൽ വരുന്നത്. എന്റെ മോനെ വശക്കാഴ്ചകളൊക്കെ നോക്കി ഒരു സ്പോർട്ടി ലുക്ക് തന്നെയല്ലേ ആ ബൾക്കിനെസും ആ ഒരു കവിളൊക്കെ നോക്കി ടാങ്കിന്റെ സൈഡിലുള്ള 125 cc-യിൽ ഒരു പക്ക പട ബൈക്ക് തന്നെ വിളിക്കാട്ടെ. നമുക്കൊരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെ ഒരു ഡുവൽ ടോൺ ഒരു ടാങ്കാണ് നമുക്ക് കാണാൻ സാധിക്കും. 10 ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ടാങ്കാട്ടോ അവിടെ. ഡെമോ റൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴ്വസ്ഥയ്ക്ക് എഞ്ചിന്റെ സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. 66 km/L വരെ വരെ മൈലേജ് കിട്ടും നമുക്ക് ഹൈവേസിൽ. പിന്നെ നമുക്ക് കിക്ക് സ്റ്റാർട്ടും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. 276mm ഫ്രണ്ട് ഡിസ്കും ബാക്കിലാണെങ്കിൽ 130mm ഡ്രം ബ്രേക്കും ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടൊക്കെ ഹീറോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, സ്റ്റിക്കറിംഗിലാണ് വരുന്നത്. ഇതും ഒരു ഡുവൽ ടോൺ ആട്ടാ വരുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് അതിലും കാണാൻ സാധിക്കും. നമ്മുടെ എക്സോസ്റ്റിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ഡുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്, ഒരു ഗ്രേ ഷെയ്ഡ്. വാഹനം അത്യാവശ്യം നല്ലൊരു മഴയത്ത് ഓടി വന്നുകൊണ്ടാണ് ഈ ചെളിയും കാര്യങ്ങളും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ആ ടെയിൽ ലാമ്പിന്റെ അകത്തും നമ്മുടെ ഒരു എച്ച് ഷേപ്പുള്ള ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. പിന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽസും കാണാൻ സാധിക്കും. ഫുള്ളി ഒരു ബ്ലാക്ക് ടോൺ ആയിട്ടാണ് ഇത്തവണ നിന്നിരിക്കുന്നത്. 3 colors-ലാണ് ഇവന് അവൈലബിൾ ആയിട്ട് വരിക. ആ ഒരു ബാക്കിലത്തെ ഒരു LED ടെയിൽ ലാമ്പ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള മഡ് ഗാർഡ് വരുന്നുണ്ട്, ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 3-ഡോട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഒരു 5.7-inch ഹൈറ്റുള്ള ആൾക്കാർക്ക് വരെ സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലാണ് വാഹനം ഇറക്കിയേക്കുന്നത്. ഇനി ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ 7-speed അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആണ് വരുന്നത്, ഷോവേഡാട്ട. അപ്പൊ അതും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി എനിക്ക് ഇരിക്കുമ്പോൾ. പിന്നെ ഡുവൽ സീറ്റ് ആണ് വരുന്നത്, സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. പിന്നെ രണ്ട് സൈഡിൽ നമ്മുടെ ഹീറോന്റെ ബാഡ്ജിംഗ് ഒക്കെ വരുന്നുണ്ട്. 125 cc സെഗ്മെന്റിൽ രണ്ടാമത്തെ വാഹനമാണ് മോണോ ഷോക്ക് വരുന്നത്. ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് TVS-ന്റെ റൈഡർ ആണ്. ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് നോക്കിയാലോ. 125 cc സിംഗിൾ സിലിണ്ടർ 2-valve എഞ്ചിനാണ് വരുന്നത്. 11.4 BHP പവറും 10.5 Nm ടോർക്കാണ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയട്ടെ, ഗ്ലാമറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള എഞ്ചിനാണിത്. ഒരുപാട് എഞ്ചിൻ റീട്യൂൺ ചെയ്തിട്ടാണ് ഇറക്കിയേക്കുന്നത്. അപ്പം ആ മാറ്റം ഓടിച്ചു നോക്കണവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനായിട്ട് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, അതുമാത്രമല്ല ഈ 125 cc-യിൽ പെട്ട സാധനമാട്ടത്. ഇനി നമുക്കൊന്ന് കയറി നോക്കിയാലോ. എൻ്റെ മോൻ ആ ടാങ്കിൻ്റെ ബൾക്കിനെസ് ഒക്കെ നോക്കിയാൽ എന്തുട്ടല്ല, സൈഡ് വശമൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കണ നോക്കിയ പെടച്ചില്ലേ. ഈ ഒരു സെറ്റപ്പ് ഉള്ള വഴി നമ്മുടെ കാല് കയറ്റി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കൂടി ഗ്രിപ്പ് കിട്ടും കേട്ടോ നമുക്ക്. അത് ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും ഓടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി വാഹനത്തിന്റെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇതാണ് വാഹനത്തിന്റെ ചാവി, 2 ചാവി തരുന്നുണ്ട് നമ്മുടെ ഹീറോട്ടാ. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2009mm ലെങ്ത്തും വിഡ്ത് എന്ന് പറയുന്നത് 793mm വിഡ്ത്തും ഹൈറ്റ് എന്ന് പറയുന്നത് 10.51 ആണ് ഹൈറ്റൊക്കെ വരുന്നത്. ഓ സൈഡ് വശമൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ. വാഹനത്തിന്റെ E20 ഫ്യൂലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
ഇതാണ് ആ ഫ്രണ്ട് ഫേസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത്. ഹാൻഡിൽ ബാറൊക്കെ അത്യാവശ്യം സോഫ്റ്റാണ്. അത് മാത്രമല്ല കീസിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഇത്തവണ വന്നേക്കുന്നത്. രണ്ട് പേരിൽ യൂസ് ചെയ്തിട്ടാണ് ക്ലച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഇതിനു മുമ്പുള്ള ഹീറോൻ്റെ വെഹിക്കിൾ യൂസ് ചെയ്തപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. പിന്നെ കീസ് നമ്മുടെ ഡിമ്മും ബ്രൈറ്റും പിന്നെ ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഇൻഡിക്കേറ്റർ കാണും താഴെ. അതെല്ലാ കാര്യത്തിലും പ്രീമിയം ലുക്കായിട്ട് തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. പിന്നെ ഒരു യൂണിവേഴ്സൽ ഹോണ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് യൂണിവേഴ്സൽ ഹോൺ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ കിൽ സ്വിച്ച് മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 1319 mm നമ്മുടെ ടോട്ടൽ വീൽ ബേസിംഗ്. ജസ്റ്റ് നോക്കിയേ സൗണ്ട് നോക്കിയേ. ഈ ഒരു 125cc വേണ്ട പക്കാ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കിയപ്പോൾ ഫീൽ ആയിട്ട് ഉണ്ട്. ആ എൻജിൻ്റെ സൈഡിലുള്ള സൗണ്ട് ഞാൻ എളുപ്പ് തരാം. എക്സോസ്റ്റിൻ്റെ സൈഡിലുള്ള സൗണ്ട് ഞാൻ എളുപ്പ് തരാം. ഇതൊക്കെ ഏതായെന്ന് പറഞ്ഞാൽ പൊളിച്ചില്ലേ. 136 kg ആണ് വാഹനത്തിൻ്റെ ഭാരം. നമ്മൾ ഓഫ് ചെയ്തു ഫുള്ള് നീറ്റായിട്ടാണ്. അടിപൊളിയല്ലേ. ചെയിൻ ഡ്രൈവ് സിസ്റ്റം വരണം. പിന്നെ ഇവിടെ ഒരാളെ കാണിച്ചുതരാം. ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. USB ചാർജിങ് മഴ കൊള്ളണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചേക്കണെന്ന് തോന്നുന്നു. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ. ജസ്റ്റ് വാഹനത്തിൻ്റെ എക്സ്ഷോറും പ്രൈസ് 100,000 രൂപയാണ് നമ്മുടെ തൃശ്ശൂരിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കല്യാൺ ഹീറോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഈ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കിട്ടാവുന്നതിനേക്കാൾ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വാഹനം എടുത്തു. എനിക്ക് ഇവൻ്റെ തേർഡ് ഗിയറാണ് മാക്സിമം ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട് ഒഴുകി പോകുന്നൊരു ഫീലിലാണ് ചെക്കനെ കൊണ്ടു നടക്കണത് കേട്ടോ. റഫ് റൂട്ടിൽ കൂടെ ആയാലും അതേപോലെ തന്നെ റബ്ബറൈസ്ഡ് റൂട്ടിൽ കൂടെ ആയാലും സിമ്പിളായിട്ട് ഇവനെ കൊണ്ടു നടക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി തന്നെ കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും നമുക്ക് സിംഗിൾ ചാനൽ ABS ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് നിൽക്കുന്നുണ്ട്. അധികം തന്നെ അത് ഗ്രിപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ 3 രീതിക്കാണ് മെയിനായിട്ട് ഓടിച്ചത്. 1 ഹൈ സ്പീഡിലും അതേപോലെ തന്നെ ഏറ്റവും ലോ സ്പീഡിലും പിന്നെ ഒരു മീഡിയം റേഞ്ചിലും. അപ്പം 3 റേഞ്ചിലും നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് സോണായിട്ടാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ട രീതിക്ക് തന്നെയാട്ടോ ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി. റൈഡറിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ലൊരു കുഷനിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് റൈഡായാലും ഷോർട്ട് റൈഡായാലും സിമ്പിളായിട്ട് പോകാൻ പറ്റും ക്ഷീണമല്ലാണ്ട്. പിലിയൻ്റെ സീറ്റ് ഈ റൈഡർ സീറ്റിൽ നിന്നും അത്യാവശ്യം ഒരു സ്റ്റിഫാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം ലോങ് റൈഡ് പോകുമ്പോഴും അതും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ലോങ് റൈഡ് പോയിട്ടില്ല, ഈ ഒരു ഷോർട്ട് റൈഡ് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. പിന്നെ ഇവനും കൊണ്ട് പോകുമ്പോൾ ഈ ഒരു 125cc ഈ വാഹനം കൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുക കേട്ടോ. നോക്കി നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമല്ല ഹൈലി റോഡ് പ്രസൻസ് കൂടിയാണ്. പിന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന ക്ലസ്റ്റർ ഉണ്ടല്ലോ, അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും നമ്മുടെ കോൾ ഫംഗ്ഷൻ അതുപോലെ തന്നെ ബാക്കി എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ SMS കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ കാണിച്ചു തരൂട്ടോ. അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട മാക്സിമം ഫീച്ചേഴ്സും കാര്യങ്ങളും ഹീറോ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് തന്നെ എടുക്കാൻ പറ്റും. മൈലേജിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. 5-speed ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. അത് മാത്രമല്ല നമുക്കൊരു 25 km/h വരെ ലോ സ്പീഡിൽ 5th gear പോകാൻ പറ്റൂട്ടോ. അതൊരു ഏറ്റവും സൂപ്പർ ക്വാളിറ്റിയാണ്, നോക്കിങ് വരാതെ. ഇന്ന് നമ്മൾ അത്യാവശ്യം ദൂരം ഓടിച്ച് നോക്കിയായിരുന്നു. ഈ ഒരു ഷോർട്ട് റേഞ്ചിൽ വൈബ്രേഷനും കാര്യങ്ങളും എനിക്ക് ഫീലായില്ല. ഇനി ഇതെടുത്ത് ലോങ് റേഞ്ച് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. സസ്പെൻഷൻ മുട്ടണ്ടട്ടാ. ഈ മോണോഷോക്ക് സസ്പെൻഷനൊക്കെ പുള്ളിയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ ഡബിൾ വെച്ചൊക്കെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളങ്ങനെ ഷോറൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ മീറ്റർ കാണിച്ചുതരാം. ഇതാണ് വാഹനത്തിൻ്റെ മീറ്റർ. നമുക്ക് ഇതിൽ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഓഡോമീറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ വരുന്നുണ്ട്, 2 trip meter വരുന്നുണ്ട്, പിന്നെ റിയൽ ടൈം ആ മൈലേജിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, RPM meter. പിന്നെ റൈറ്റ് സൈഡിലല്ല കേട്ടോ സ്വിച്ച്, ഫ്രണ്ട് സൈഡിലാണ് സ്വിച്ച്. ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്ത് കണ്ട. ഇതിങ്ങനെ ഞെക്കി ഞെക്കുമ്പോഴാണ് ആ ഒരു ഓഡോമീറ്ററും സ്പീഡോമീറ്ററും ട്രിപ്പ് മീറ്ററൊക്കെ കാണുന്നത്. ആ മാത്രമല്ല ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇതിങ്ങനെ ഞെക്കി പിടിക്കുക. ഞെക്കി പിടിക്കുമ്പോൾ ഒരു 5 seconds കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് ഇവിടെ കാണും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചുതരാം സ്ക്രീനിൽ നോക്കിക്കോ. ഇതേക്കണ്ട ബ്രൈറ്റ്നെസ് 100 നിൽക്കണം. ലെഫ്റ്റ് സൈഡിലത്തെ സ്വിച്ച് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് കുറയ്ക്കാം, അത് തന്നെ ഞെക്കി കഴിഞ്ഞാൽ കൂടും കേട്ടോ. 100 എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ എല്ലാവരും ക്ലൈമറ്റിലും നമുക്ക് ഈ ഒരു 100 ബ്രൈറ്റ്നെസ് നല്ലതായിട്ട് ഇരിക്കുന്നു എനിക്ക് തോന്നി. റൈറ്റ് സൈഡിലത്തെ സ്വിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഫിക്സ് ആവട്ടോ. എങ്ങനെയുണ്ട് വീഡിയോ? അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ.